Hello guys, welcome back to another video. Ellarum safe ay happy aayichirikkunu nu vicharikkunu. Ningale kaiyna video ku thanna support cheyikkum vana bayangara happy aayi. Kore mails vandittundayini. Kore nerra reply koduthu kore onnum cheyan pattichilla. Naan samayam kittunna pole reply cheyunnathayirikkum. Endalum onnum koodi thank you so much. Bayangara happy aayi. Aadiyayittu annu oru video cheythu kaiyittu ithrayum santhosham thonne. Thank you so much. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ആയിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് തോന്നിയത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാക്കേണ്ട, നമുക്കിന്നൊരു ഫുള്ളി ഡെഡിക്കേറ്റഡ് റെസിപ്പി വീഡിയോ ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് ടു ഡിന്നർ ചെയ്യാം. അപ്പോൾ ഫ്രൈഡേ ആയാൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ എന്തായാലും ചാൻസ് ഉണ്ട്, കാരണം ലീവുള്ള ദിവസമാണ്. ബേക്ക് ചെയ്യാനോ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കാനോ ഒരു തോന്നൽ വരാം. അപ്പോൾ വിചാരിച്ചു ഇന്നത്തെ ഒരു ഫുള്ളി റെസിപ്പി വീഡിയോ ചെയ്യാമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ. കീപ് വാച്ചിങ് ഗൈസ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ടപ്പത്തലാണ് ഉണ്ടാക്കുന്നത്. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഐറ്റം, പക്ഷെ ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഉമ്മ പറഞ്ഞത് വെച്ചിട്ട് ഞാനും എൻ്റെ താനും കൂടി ഒറ്റയ്ക്ക് ട്രൈ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മൈദ വെച്ചിട്ടും പിന്നെ അരി വെച്ചിട്ടും രണ്ട് ടൈപ്പ് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത്. രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അരി വെച്ചിട്ടുള്ളത് പിന്നെ എപ്പോഴെങ്കിലും ട്രൈ ചെയ്യാം. അപ്പോൾ അതിൽ രണ്ട് കപ്പ് മൈദയിൽ ഒരു മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താ ഉണ്ട്? ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് ബാറ്ററി റെഡിയാക്കാം. അപ്പോൾ ഇതിന് ഏകദേശം ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബാറ്ററി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീഡിയം കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, നല്ലോണം ലൂസ് വേണ്ട, നല്ലോണം കട്ടി ആവരുത്. പാൻകേക്ക് ആക്കുന്നത് പറഞ്ഞിട്ട് താനും ഇതിൻ്റെ മേലെ കയറി ഇരുന്നിട്ടുള്ളത്. പാൻകേക്ക് ആക്കുന്നെങ്കിലും കേക്സ് എല്ലാം ആക്കുന്നുണ്ടെങ്കിൽ ഓനാണിങ്ങനെ മിക്സിങ്ങും ബ്ലെൻഡിങ് എല്ലാം ചെയ്യുക. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു കൺസിസ്റ്റൻസി വരാം. അതുപോലെ ഇത് ചുട്ടെടുക്കുന്നത് ഇതുപോലെ ഒരു മണ്ണിൻ്റെ ചട്ടിയിലാണ്, ഒരു ചട്ടി തിരിച്ചു വെച്ച പോലുള്ളൊരു ചട്ടിയാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്, നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാനിൽ ഇത് റെഡി ആവുമോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. കുറേ റെസിപ്പീസ് അങ്ങനെ കണ്ടിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാനിലും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് ശരിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇത് ഈ ഒരു ചട്ടിയിൽ തന്നെ എല്ലാ ടൈം ആക്കിയാലും ഒരേപോലെ ശരിയാവണമെന്നില്ല. ഇത് തീയും അത് ആ ചട്ടീൻ്റെ ഒരു എന്താ പറയുക, ആ വഴക്കെല്ലാം ശരിയായി വന്നാലിന്ന് ഈ അപ്പം ശരിയാവുന്നുള്ളതെന്ന് ഉമ്മ പറയാം. അപ്പോൾ ഒന്നുമില്ല, ദോശ ആക്കുന്ന പോലെ തന്നെ ഒരു സ്പൂൺ ഒഴിച്ച് സ്പൂണിൽ ഒഴിച്ചിട്ട് പിന്നെ അത് ഏകദേശം ഒന്ന് ഡ്രൈ ആകുമ്പോൾ ഒന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ ഒന്ന് ജസ്റ്റ് കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ തുറന്ന് എടുക്കാം. മറിച്ചിട്ടൊന്നും വേണ്ട, നമ്മുടെ മുട്ടപ്പത്തിൽ റെഡിയായി. ഇനി ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, തേങ്ങാപ്പാലിൽ കുറച്ച് ഉപ്പിട്ട് ആ തേങ്ങാപ്പാൽ ആദ്യം അതിൻ്റെ മേലെ ഒഴിച്ച് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കേണ്ടത്. ഇത് പഞ്ചസാരക്ക് പകരമായിട്ടുള്ള ഒരു ഹെൽത്തി ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, കാരണം ഇതിനെനിക്ക് പഞ്ചസാരയും തേങ്ങാപ്പാലും തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, ഒരു ഫേവററ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റാണ് നമ്മൾ എല്ലാവരുടെയും തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറിയ പ്രായത്തിലാണ് കൂടുതൽ ഇത് കഴിച്ചിട്ടുള്ളത്. ഇപ്പം വലുതായതിനു ശേഷം ഉമ്മ അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കലൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒരു പൂതി വന്നാലൊന്ന് ട്രൈ നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല യമ്മി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ആയ സ്ഥിതിക്ക് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ബിരിയാണിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്യാത്തൊരു ബിരിയാണി ചെയ്യണ്ടേ, ബീഫ് ബിരിയാണി ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിന്നൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ബീഫ് കറിയും ചോറും അല്ലെങ്കിൽ ബീഫ് ബിരിയാണി, ഇത് രണ്ടുമാണ് മിക്കവാറും വെള്ളിയാഴ്ചകളുടെ മനസ്സിൽ വരാം. അപ്പോൾ ഇന്ന് ബീഫ് ബിരിയാണിയാണ്. എനിക്ക് പൊതുവേ ബിരിയാണികളിൽ ഏറ്റവും എളുപ്പമുള്ള ബിരിയാണിയായിട്ട് തോന്നാം ബീഫ് ബിരിയാണിയാണ്, കാരണം പ്രഷർ കുക്കറിലൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നാം. അപ്പോൾ സാധാ ബിരിയാണിക്കുള്ള പോലെ തന്നെ നമ്മൾ ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ആദ്യം ഞാൻ റെഡിയാക്കി എടുത്തു. ഇനി
ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. ഒരു പ്രഷർ കുക്കർ വെക്കുക, എന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞങ്ങളുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് നമുക്ക് സ്പൈസസിലിട്ട് കൊടുക്കുക. പട്ട, ഏലക്ക, കരാമ്പൂ ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച സാധനങ്ങളെല്ലാം ഇടാം. ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ രണ്ട് ചെറിയ ഉള്ളി, രണ്ട് തക്കാളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഇങ്ങനെയായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ പേസ്റ്റ് അങ്ങനെ എടുത്തത്. അതിലേക്ക് ഒരു അര കിലോന്ന് ഉള്ളി ബീഫ്, ബീഫ് ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അത് കുരുമുളക് പൊടിയാണ്. പിന്നെ ഗരം മസാലയും, അതും ഹാഫ് ടീസ്പൂൺ. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഗരം മസാല പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇത് മിക്സാക്കിയതിന് ശേഷമാണ് ഓർമ്മ വന്നത്, ഞാൻ കുറച്ച് മജ്ബൂസ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മജ്ബൂസ് പൗഡർ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഒന്ന് നല്ല ഫ്ലേവർ ആവും ബിരിയാണിക്ക്. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ ബീഫ് അവിടെ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 25 മിനിറ്റ് ആവും ഇവിടുത്തെ ബീഫ് വേവാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ തന്നെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചു. പിന്നെ അരിയെടുത്തു. ഒരു കപ്പ് അരിക്കുള്ള നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്, കാരണം ഞാനും ഉമ്മയും താനും മാത്രമേ ഉള്ളൂ. നെയ്ച്ചോറാക്കുന്നത് ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. എന്നാലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആളുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ പറയാം. പാൻ വെച്ച് ഗീ ഒഴിച്ചു കൊടുത്തു. ഗീ ഇട്ടിട്ട് അതിലേക്ക് ഗീ മാത്രമല്ല, ഞാൻ ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ സ്കിപ്പായി പോയതാണ്. പിന്നെ മുറിച്ച് വെച്ച ഉള്ളിയും ഏലക്കായും ഇട്ട് കൊടുത്ത് അരിയിട്ടൊന്ന് ജസ്റ്റ് വറുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് ചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് മിക്സാക്കി അടച്ചു വെക്കാം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വെള്ളമെല്ലാം കുറച്ച് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലാക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഇതാണ് നെയ്ച്ചോറിൻ്റെ കണക്ക്. അപ്പോൾ ഏകദേശം നെയ്ച്ചോറാകുന്ന ടൈം കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ബീഫും കൂടി വന്നിട്ടുണ്ട്. മസാല എല്ലാം റെഡിയായി. വെള്ളമൊന്നും അധികം വെള്ളമൊന്നും ഉണ്ടായിച്ചില്ല. അതിനുശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു ഹാഫ് നാരങ്ങയുടെ നീരും കൂടി ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് മസാലയിൽ. എല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദമ്മിടൽ പരിപാടിയാണ്. കുറച്ച് നെയ്ച്ചോറ് അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഫസ്റ്റ് ലെയർ നെയ്ച്ചോറ് പിന്നെ മസാല ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ ഒന്നും കൂടി നെയ്ച്ചോറ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ മല്ലിയില, ഗരം മസാല, പിന്നെ റോസ് വാട്ടർ, മഞ്ഞൾ, യെല്ലോ കളർ മിക്സ് ചെയ്ത റോസ് വാട്ടർ ഇതെല്ലാം കൂടി വന്നിട്ട് കുറച്ച് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിൽ വെക്കാം. ബിരിയാണി റെഡി. ഞാൻ പറഞ്ഞില്ലേ ഫ്രൈഡേയ്സിലാണ് ബേക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ. അതുകൊണ്ട് ഇന്ന് താലൂക്ക് മേടിച്ചൊരു ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കുന്നുണ്ട്. കുറേ ദിവസമായി പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു സിമ്പിൾ ചോക്ലേറ്റ് കേക്കാണ്, ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റ് ആക്കാം. ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുള്ളത്, ഇത് 250 ml കപ്പാണ്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട് മൈദ. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തത്. അപ്പം ഇതെല്ലാം ഒന്ന് അരിച്ച് ആദ്യം ഒന്ന് സെറ്റാക്കി വെക്കാം. പിന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 മുട്ടയും പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലുമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ 1/2 teaspoon വാനില എസൻസ്. ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ ഹാൻഡ് മിക്സർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ വിസ്കിനോടും മിക്സ് ചെയ്തെടുത്താലും മതി. ഇതങ്ങനെ വലിയ അടിച്ച് പൊങ്ങിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മൈദയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഇതിൽ ചോക്ലേറ്റ് കേക്കാണെങ്കിലും കൊക്കോ പൗഡർ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂടെ അല്ല നമ്മൾ മിക്സ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈദ ഒന്ന് മിക്സാക്കി ഈ ഒന്ന് ഈ ബാറ്റർ ഇത്രയും സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയിലെ പണി നമുക്ക് ചെയ്യാം. ഇനി ബാറ്ററിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കൊക്കോ പൗഡറാണ് എടുക്കുന്നത്. 1/2 കപ്പ് കൊക്കോ പൗഡർ ആദ്യം ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ കൊക്കോ പൗഡർ ഈ വെള്ളത്തിൽ നല്ലോണം നനച്ചെടുക്കണം. ഇനി ഈ ചൂടുള്ള കൊക്കോ പൗഡർ മിക്സ് നമുക്ക് ഈ ബാക്കിയുള്ള ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് ഫുള്ളായിട്ട് ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ. ഒരു അത്യാവശ്യം കുറച്ച് ലൂസ് ഉള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടാവും, അങ്ങനെ തിക്ക് കൺസിസ്റ്റൻസി അല്ല. അതൊന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ സിലിക്കോൺ മോൾഡിലാണ് കേക്ക് ഒഴിക്കുന്നത്. ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു പൗണ്ട് കേക്കിൻ്റെ മോൾഡ്. അതുപോലെ അവനിലല്ല ചുറ്റെടുക്കുന്നത്. ഇതുപോലത്തൊരു പഴയ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടായി, അതിൽ ഒരു റിങ് വെച്ച് അതിൻ്റെ മേലെ ഒരു അലുമിനിയം ഒരു പാത്രത്തിൻ്റെ അടപ്പാണത്. അത് വെച്ച് അതിൻ്റെ മേലെയാണ് കേക്ക് മോൾഡ് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 1/2 മണിക്കൂർ മുതൽ ഒരു 35 മിനിറ്റ് അത്രയുമാണ് കേക്ക് ആവാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ കേക്ക് ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ബിരിയാണി എന്തായി നോക്കാം.
അപ്പം ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പാത്രം തുറന്നു നോക്കി. അപ്പം ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ കേക്ക് കേക്കിൻ്റെ ഇഷ്ടംപോലുള്ളൊരു ഷേപ്പിലെന്നായത്. ഞാൻ വെച്ച മോൾഡിൻ്റെ ഷേപ്പ് നല്ലതായത്. പക്ഷേ സാരില്ല, എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവില്ലേ. നമുക്ക് കേക്ക് ടേസ്റ്റിനൊന്ന് മാത്രം ഇപ്പം നോക്കിയാൽ മതി. കാരണം നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടാണല്ലോ, പുറത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമാക്കിച്ചില്ല. അപ്പം ചെറുതായിട്ടൊന്ന് സൈഡിൽ നിന്ന് ഷേപ്പ് കുറച്ചൊന്നും അങ്ങോട്ടായിരുന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം പെർഫെക്റ്റാണ് ഉണ്ടായത്. കേക്കിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പർ യമ്മിയാണ് ഉണ്ടായത്. നല്ല ചോക്ലേറ്റി ഫഡ്ജ് കേക്കായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സിലിക്കോൺ മോൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചൂടോടെ കേക്ക് മറിച്ചിടാം, കട്ട് ചെയ്യാം, ഒന്നും പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് ഈ കേക്കെല്ലാം കുറച്ചൊന്ന് ചൂടിൽ കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. കേക്ക് നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് യമ്മി ആയിട്ടുണ്ട്. നല്ല ചോക്ലേറ്റി ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയോണ്ട് വെറുതെ പറയുന്നതല്ല, അടിപൊളി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഡിന്നർ ഡിന്നറാണ് എൻ്റെ ഒരു ദിവസത്തെ ഏറ്റവും ഫേവററ്റ് മീൽ. ഞാൻ ശരിക്കും ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കഴിക്കുന്നത് ഡിന്നറാണ്. നേരെ തിരിച്ചാൽ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ അറിയാം, പക്ഷേ എനിക്ക് ഫേവററ്റ് ഡിന്നറാണ്. അപ്പോൾ ഇന്ന് ഡിന്നർ വേണ്ടി ഉണ്ടാക്കുന്നത് ആലു പൊറോട്ടയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഡിന്നർ ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റൽ ആയിട്ടും എനിക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. എന്നെക്കാളും ഇഷ്ടം സത്യം പറഞ്ഞാൽ ജഫ്കാക്കാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് പ്രഷർ കുക്കറൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ മസാലക്ക് വേണ്ട ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഒരു ഹാഫ് ഉള്ളി, ഒരു മൂന്ന് നാലള്ളി വെളുത്തുള്ളി, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, അങ്ങനെ എടുത്തത് ഒരു പച്ചമുളകിൻ്റെ പകുതി അത്ര എടുത്ത് എല്ലാം ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോർക്കിനെ കൊണ്ടോ മാഷറിനെ കൊണ്ടോ ഒന്നൊന്നും ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് നല്ല ഫൈനായിട്ട് ഉടച്ചെടുത്താൽ അത്രയും നല്ല വൃത്തി നമുക്ക് മസാല ഇതിനുള്ളിൽ ഫില്ല് ചെയ്യാനും പരത്തിയെടുക്കാനും പറ്റും. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു ഞാൻ. എന്നിട്ട് അതിൽ ജീരകം പൊട്ടിച്ചതിന് ശേഷം ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് വഴറ്റി പച്ചമണം മാറ്റിയെടുക്കുക. അതിന് ശേഷം ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നല്ലോണം വഴറ്റിയെടുക്കണം. ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കുറച്ചൊന്ന് വഴന്ന് സെറ്റായിക്കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ചന മസാല പൗഡർ. ഇത് ഏകദേശം വെജ് ഐറ്റംസിനെല്ലാം ഉള്ള എൻ്റെ ഒരു ഫേവറേറ്റ് മസാല പൗഡറാണ് ചന മസാല. അപ്പോൾ അതും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് മിക്സാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആലു പൊറോട്ടയ്ക്ക് ഉള്ള ഫില്ലിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലാസ് ആഡ് ചെയ്യാം, പിന്നെ കുറക്കാം, എല്ലാം ചെയ്യാം. ഒരാളുടെ ഇഷ്ടം പോലെയാണ് അതിൻ്റെ മസാലേൻ്റെ ഫ്ലേവർ വേണ്ടത്. ലാസ്റ്റായിട്ട് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ ഫില്ലിംഗ് റെഡിയായി. അപ്പോൾ ഞാൻ മസാല ആക്കുന്ന ടൈം കൊണ്ട് തന്നെ ഉമ്മ എൻ്റെ മാവ് കുഴക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാ ആട്ടമാവ് തന്നെയാണ്. അത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുറച്ച് ഓയിലും ഉപ്പും ഇട്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താണ്. ഇതിൽ കുറച്ച് ജീരകവും കൂടി ഉമ്മിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താലും ഫില്ലിംഗ് വെച്ചിട്ട് പരത്തുമ്പോൾ നമുക്കിത് എളുപ്പമാവും. ഫില്ലിങ്ങും ഈ മാവിൻ്റെ കൂടെ മിക്സായിട്ട് പരത്താൻ വേണ്ടി നല്ല എളുപ്പമാവും. അപ്പോൾ അതിൽ തന്നെ ഒരു വലിയ ചപ്പാത്തി സൈസിലുള്ള ബോളാണ് എടുത്തത്. വലിയ ചപ്പാത്തി സൈസിലുള്ള ബോൾ എടുത്ത് അതൊന്ന് ആദ്യം ഒരു പൂരി സൈസിലാക്കി പരത്തിയെടുത്തിട്ട് ഫില്ലിംഗ് വെക്കാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഫില്ലിംഗ് വെക്കുന്നത് എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ പൊറോട്ട കിട്ടുന്ന വിധത്തിലാണ് ഞാൻ ഈ ഫില്ലിംഗ് വെച്ചത്. ഞാൻ കുറേ ടൈപ്പ് വെച്ച് നോക്കി എനിക്ക് അവസാനം ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ആദ്യം ഫില്ലിംഗ് വെച്ചിട്ട് ഫസ്റ്റ് ഇതുപോലൊരു മടക്ക് കൊടുക്കുക. എന്നിട്ട് അത് അവിടുന്ന് സൈഡ് ഒട്ടിച്ചതിന് ശേഷം ബോൾ ആക്കി എടുക്കുന്നു. ബോൾ ഷേപ്പിലേക്ക് അതൊന്ന് ജസ്റ്റ് സൈഡ് രണ്ടും പ്രസ് ചെയ്ത് ബോൾ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. ഇങ്ങനെ ആക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എല്ലാവരും കിഴി പോലെ ആക്കി ഒരു സൈഡിൽ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നതാണ് ഞാൻ കണ്ടത്. അങ്ങനെ ആക്കുമ്പോൾ ഒരു സൈഡ് മാവ് കൂടിയിട്ട് മസാല പ്രോപ്പറായിട്ട് എല്ലാ സൈഡിലും എത്തുന്ന പോലെ എനിക്ക് തോന്നലില്ല. പക്ഷേ ഇങ്ങനെ ആക്കുമ്പം കറക്റ്റായിട്ട് എല്ലാ സൈഡിലും മസാല എത്തും, നല്ല നേരിയ പൊറോട്ട കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാക്കിയ മസാലയിൽ എനിക്ക് നാല് ആലു പൊറോട്ടക്കുള്ള ബോൾസ് കിട്ടി. ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കണം. പക്ഷേ അതിന് മുന്നേ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കൈനെ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക മസാല എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് പരത്തിയെടുക്കുക. അധികം പ്രസ് ചെയ്യാണ്ട് അത് കുറച്ച് സോഫ്റ്റായിട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലും ഒരേപോലെ മസാല എത്തുകയും ചെയ്യും, അത്യാവശ്യം നല്ല നേരിയ പൊറോട്ട നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി പാൻ ചൂടാക്കി ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കണം. പക്ഷേ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ കുറച്ച് കുറച്ച് ഗീ ഇട്ട് കൊടുക്കണം. ഗീൻ്റെ ഫ്ലേവറാണ് ഈ ആലു പൊറോട്ടയ്ക്ക് ഏറ്റവും നല്ല ഫ്ലേവർഫുള്ളായിട്ട് കിട്ടുക. അപ്പോൾ ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ഗീ ഒന്ന് നല്ല പരത്തി കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ടിട്ട് ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം.
അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൊറോട്ട റെഡിയായി. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് പാനിലിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട റെഡിയായി. സത്യം പറഞ്ഞാൽ ഈ ആലു പൊറോട്ട തിന്നുന്ന സമയത്ത് എനിക്ക് ശരിക്കും ലഫ്കാക്കാനും മിസ് ചെയ്തിന്. കാരണം ലഫ്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ആലു പൊറോട്ട. അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് മിൻ ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉമ്മയാണെന്ന് ചെയ്തേ. തൈര്, കുറച്ച് തേങ്ങ, ഇഞ്ചി, പുതിന, മല്ലി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തതാണ്. പച്ചമുളകും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അടിച്ചെടുത്ത ചട്നിയാണ്. നല്ല ടേസ്റ്റാണ് ഈ ആലു പൊറോട്ടയ്ക്ക് ഈ ചട്നീൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ആലു പൊറോട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് മസാലകളെല്ലാം ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. സൈഡിൽ പോലും അടിപൊളിയായിട്ട് മസാല എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.